ഹലോ ഹലോ ഞാൻ ഫ്രീ ആയിരുന്നു, ഞാൻ വിളിച്ചാണ്. കുറെ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയൂ മുഹമ്മദ്. ഞാൻ മാള അടുത്ത്, തൃശ്ശൂർ ജില്ലയിലെ മാള അടുത്ത് കൊച്ചിയോട് നിന്ന് വിളിക്കണേ. ശരി. എന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. ആരിഫ് ഹുസൈനോട് നോക്കേണ്ട ആരെങ്കിലും ഒന്ന്, നിങ്ങൾ സെബാസ്റ്റ്യൻ പുന്നക്കാടായിട്ട് ഒരു ഡിബേറ്റിനെ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ സംസാരിച്ചപ്പോൾ. അപ്പൊ ആ സെബാസ്റ്റ്യൻ പുന്നക്കാൻ യേശു ക്രിസ്തുവിനെ സ്തുതിച്ചിട്ടും സ്വർഗത്തിലാണെന്നും പറഞ്ഞാണ് പുള്ളി അഭിസംബോധന ചെയ്തത്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു യുക്തിവാദി എന്ന് പറയുമ്പോ അവർക്കും കൂടി ആ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കണമായിരുന്നു. എന്നുവെച്ചാ ആ രീതിയിലും കൂടി സംസാരിക്കണമായിരുന്നു. എങ്ങനെ മനസ്സിലായില്ല? അപ്പൊ അവരോട് നമ്മൾ പറയേണ്ടായിരുന്നു, നമ്മളിപ്പോ ഒരു പുള്ളി നമുക്ക് മുസ്ലിംസിന് വേണ്ടിയിട്ടാണ് പുള്ളി എതിരായിട്ട് നിന്നാണ് പുള്ളി സംസാരിക്കുന്നത്. എങ്ങനെ എങ്ങനെ മുസ്ലിംസിനെ ഇസ്ലാമിന് വേണ്ടിയിട്ട് എതിരാണ് സെബാസ്റ്റ്യൻ പുന്നക്കാട് ഖുറാൻ അടിസ്ഥാനത്തിൽ ഹദീസ് അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ അതില് നിങ്ങളും അതേ രീതിയിലാണ് സംസാരിക്കുന്നത്, അത് ശരി. പക്ഷേ പുന്നക്കാടൻ ഒരു അടിസ്ഥാനം ചെയ്യുന്നത് യേശു ക്രിസ്തുവിനെ സ്തുതിച്ചിട്ട് ഞങ്ങള് മുസ്ലിംസിന് എതിരായിട്ട് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോവാന്നുള്ള അടിസ്ഥാനത്തിൽ പുള്ളി സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ നമ്മള് അപ്പൊ ഈ യുക്തിവാദി എന്ന് പറയുമ്പോ എല്ലാ മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കാടന് പുള്ളി ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള പുള്ളി പ്രവർത്തിക്കണേ. നമ്മള് നിങ്ങള് വാദിക്കുന്നത് യുക്തിവാദിന്റെ ദൈവമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കണത്. അപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കാട് അങ്ങനെ പറയുമ്പോ അവന്റെ മതത്തിനും പറ്റി പറയണമായിരുന്നല്ലോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു അക്ഷരം ഉണ്ടാതെ ഇസ്ലാമിന്റെ മാത്രം സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ചത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. എതിരായിട്ട് നിന്നിട്ട് അയാളുടെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എന്താണ്, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ ഡിബേറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന് മാത്രമല്ലല്ലോ, മതമില്ലാത്ത ഒരു ഇതിൽ എല്ലാ മതർക്കും വിമർശിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ പെരുമാറേണ്ടത്. ഒരു യുക്തിവാദി വാസിയതെന്ന് പറയുമ്പോ അങ്ങനെ എവിടെ എഴുതിവെച്ചിരിക്കണ? അല്ല അങ്ങനെയല്ല, അതല്ല ശരി. അല്ലെങ്കിൽ അതെങ്ങനെയാ വരുന്നത്? യുക്തിവാദികൾക്ക്, യുക്തിവാദി അടിസ്ഥാനത്തിലുള്ളവർക്ക്. ഞാൻ എക്സ് മുസ്ലിം അല്ലേ? എക്സ് മുസ്ലിം ആണ്. നിങ്ങൾ ദൈവമില്ലാന്ന് പഠിച്ചോന്നും ദൈവം ഇല്ലാന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ സംസാരം? ഞാൻ എക്സ് മുസ്ലിം ആണല്ലോ, എനിക്ക് നോക്കിയാ പോരെ, ബാക്കിയുള്ള മുസ്ലിം ആണോ നിങ്ങൾക്ക്? ഇതുണ്ടോ സ്വർഗവും നരകമൊക്കെ ഉണ്ടോ നിങ്ങക്ക്? എക്സ് മുസ്ലിം എങ്ങനെ സ്വർഗവും നരകം ഉണ്ടാവാ? ഇല്ല. അപ്പൊ മുസ്ലിംസിന് സ്വർഗം നരകമുണ്ട്, ഹിന്ദുവിന് സ്വർഗം നരകമുണ്ട്, ക്രിസ്ത്യാനിക്ക് സ്വർഗം നരകമുണ്ട്, ജൂതന്മാർക്ക് സ്വർഗം നരകമുണ്ട്, മുസ്ലിംസിന് ഉണ്ട്, എക്സ് മുസ്ലിംസിന് മാത്രമില്ല. അപ്പൊ എക്സ് മുസ്ലിം ഇല്ലാത്ത സ്ഥിതിക്ക് ഈ മുസ്ലിമിനെ മാത്രം വിമർശിക്കുമ്പോ അവർക്ക് എന്തുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ പുന്നക്കാടന് വിമർശിക്കാത്തതാണ് ചോദിക്കണേ? അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ സെബാസ്റ്റ്യനെ വിളിച്ചാൽ ചോദിച്ചാ പോരെ. അല്ല അങ്ങനെയല്ല, നിങ്ങൾ അതില് സംസാരിച്ചോണ്ടോ പറഞ്ഞ നിങ്ങൾ അവിടെ സംസാരിക്കണ്ടല്ലോ. എനിക്കല്ലോ പ്രശ്നം, അത് നിങ്ങൾക്കല്ലേ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണ്ടേ? നിങ്ങൾക്ക് അതിലേ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെയാണോ വിളിച്ചു ചോദിക്കേണ്ടത്? അല്ല നിങ്ങൾ അവിടെ മൗനം പാലിച്ചോണ്ടാണ് നമ്മൾ നിങ്ങൾ ഒരു ഇതില് പറയുമ്പോ എന്നിട്ട് അവര് പറയുമ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിക്കും. നിങ്ങളിപ്പോ എന്ത് കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും, ഇസ്ലാമിന് മാത്രം കുറ്റപ്പെടുത്തി പറയും. പിന്നെ നിങ്ങൾ കാക്കാമാര് കാണിക്കണവരെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഉടനെ പൊട്ടി തെറിക്കാണോ വേണ്ടത്? എനിക്ക് എന്നെ കിട്ടില്ല കേട്ടോ. നിങ്ങളിപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ 100-150 crore മുസ്ലിമുകൾ ജയിക്കണ്ടല്ലോ. അല്ലാതെ 1% എക്സ് മുസ്ലിമിന്റെ ഒരു സപ്പോർട്ട് ഒന്നും ഇവിടെ ഒരു മുസ്ലിംസിനും വേണ്ട. എത്ര ശതമാനം പറഞ്ഞാലും കാര്യമില്ല, മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? എന്റെ വീട്ടിലോ 5 പേര്. ആ 5-ൽ ഒരാള് എക്സ് മുസ്ലിം ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയോ? ഒരാളാവൂല, ഒരാളെ ഞാൻ കഴുത്ത് വിട്ടു. ഒരാളെ കഴിഞ്ഞാല് അവന്റെ കഴുത്തിന്, ഒരാളായി കഴിഞ്ഞാൽ അവന്റെ കഴുത്താൻ പറ്റും. അതെന്താ അങ്ങനെ കഴുത്ത് വിട്ടുന്നെന്തിനാ? അപ്പൊ നിങ്ങളെന്താ തീവ്രവാദ സംഘടനയാണോ? വേണമെങ്കിൽ ആ രീതിയിലാവും, എന്റെ മകനോ മക്കളോ വീട്ടുകാരോ അങ്ങനെ ആയിക്കഴിഞ്ഞാല് ഞാൻ തീവ്രവാദി തന്നെ ആവും, വേണമെങ്കിൽ അവരെ കഴുത്തും പറ്റും. ഓ അത് ശരി. അപ്പൊ ഒരു ജിഹാദി വാർത്തയാണ്? ജിഹാദി വാർത്തയായിട്ടില്ല, ജീവിക്കാൻ വേണ്ടിട്ട് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ എന്റെ മകന് ഒരു നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലോ നിങ്ങളുടെ സംഘടനയിലോ വന്നു കഴിഞ്ഞാല് ഒരിക്കലും നമ്മളത്. നിങ്ങളുടെ അപ്പൊ നിങ്ങളുടെ മകൻ ഇന്ത്യക്കാരനല്ലേ? അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യ ആയതുകൊണ്ട് തോന്നിയാതെ നിങ്ങൾ അനുഭവിക്കണേ, ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാതെ അനുഭവിക്കാൻ പറ്റില്ല.
നിങ്ങള് ഇന്ത്യയുടെ ഒരു പേരും പറഞ്ഞ് ഒരു ഇതും പറഞ്ഞ് ഒരു അനിങ്ങ തീവ്രവാദത്തിന്റെ ബോംബും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു അടിസ്ഥാനം പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണാണ് മനസ്സിലായോ? നിങ്ങൾ ഇതേ സംസാരം തന്നെ വെച്ചാൽ നിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു വെച്ചാൽ നിങ്ങളെ തലവിടെ കണ്ടാവൂല. അപ്പൊ ഇന്ത്യ ആവോ? നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യം ഉള്ള പാപ്പാടെ മോനാണ് ഇങ്ങനെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്ദ്രാംശ കാര്യം പറഞ്ഞേക്കെ നിങ്ങൾ അപ്പൊ ഇന്ത്യ പോവായിരിക്കോ? ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ മിസ്റ്റർ കോയ പൊട്ടിത്തെറിക്കോ? ഊല ഊബർ ടെക്ബീർ ഊല ഊബർ പാപ്പാട് സാമാൻ ചെത്തിട്ടല്ലേ? നിന്റെ പാപ്പാട് സാമാൻ ചെത്തി, നിന്റെ സാമാനം ചെത്തി, നിന്റെ ചേട്ടന്മാരുടെ സാമാൻ ചെത്തി, അതിനൊന്നും കുഴപ്പമില്ല. സാമാനം ചെത്തിനാൽ പൊട്ടോ പൊട്ടിയോ? വേറെ ഒരു കാര്യങ്ങളൊന്നും പറയാ. നീ പറയാണ് തീവ്രവാദമാണ് ഹിന്ദിയാണ്. ഏതാ ഇന്ത്യയിലാണ് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞാൻ 1400 വർഷത്തോളം ഇവിടെ മുസ്ലിം ഇന്ത്യ തന്നെ ജീവിച്ചത്. അന്നൊന്നും ഇവിടെ തീവ്രവാദം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ തന്നെ കൊടുത്തിരിക്കണം. ഒരു മാസത്തിന് ആക്രമിക്കാതെ നീ ആണെങ്കിൽ കാപ്പിളിനെ കൊല്ലും. എവിടെ കാപ്പിളിനെ കൊന്നേക്കണം? ഇന്ത്യയിൽ എവിടെ കൊന്നേക്കണം പറഞ്ഞോളാം. കാപ്പിളിനെ കൊന്നേക്കണം പറഞ്ഞോളാം. നിങ്ങള് നിങ്ങൾ വിളിക്കുന്നതിനേക്കാൾ നല്ല അസൽ തെറി കുറേ യൂട്യൂബിലിട്ടിട്ട് മുഹമ്മദ് നബി പറഞ്ഞ സാധനം മറ്റുള്ള മതങ്ങൾക്കൊന്നും ഹിന്ദുക്കളെ പറ്റിയോണ്ട് നീ വേറെ മുസ്ലിം ഇസ്ലാമിലുണ്ട് പോയി പഠിക്ക്. നല്ല തെറി പഠിച്ചിട്ടോ. നിങ്ങൾ മോമൻ നബിയുടെ അത്ര വരുന്നില്ല. പോരാ പോരാ എന്റെ ഉമ്മ ആയിഷ ആണ്. ആയിഷ പറഞ്ഞു യുക്തിവാദി നിരസവാദി എക്സ് മുസ്ലിം മുസ്ലിമിനെ മാത്രമല്ല എല്ലാവരും പറഞ്ഞു. നിന്റെ അയ്യൂല്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ പേ പിടിച്ച പട്ടികളെ നമ്മൾ വിമർശിക്കൂ. ഓക്കെ, തൽക്കാലം നമ്മൾ പേ പിടിച്ച പട്ടിയായ ഇസ്ലാമിനെ വിമർശിക്കുകയുള്ളൂ. കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. താങ്ക്സ് ഫോർ പ്രൂവിംഗ്. ഓക്കെ, താങ്കളുടെ 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 വീട്ടില് താങ്കളുടെ വീട്ടില് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ് മുസ്ലിം ഉണ്ട്. നിനക്ക് അതാ പറഞ്ഞ എനിക്ക് ഇഷ്ടംപോലെ അടിമകളുണ്ട്. മോമനടിയുടെ അടിമകളെ മോമനബിന്റെ വലിയ ഫാനാണ്. ഇത് വൈകുന്നേരം കേട്ടിട്ട് മോമനബിയുടെ വലിയ ഫാനാണ് ഞാൻ. അതിനൊക്കെ മോമനബിനെ വേണം. കൊറേ കോപ്പ് പറഞ്ഞിട്ട് അവർക്ക് മുട്ടയുമ്പോ നീളമില്ല. നിങ്ങളിപ്പോ ഈ പറയുന്ന സാധനം കൊണ്ട് ഇസ്ലാമിന് വല്ല ഗുണമുണ്ടോ? എന്റെ പൊന്നു, നിങ്ങളുടെ നിങ്ങളുടെ എന്തുമാത്രം തെറ്റാണ് നിങ്ങളിപ്പോ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഓരോ ഹൂറികളെല്ലാം നഷ്ടപ്പെടുന്നത് ഹൂറികളെ നഷ്ടപ്പെടുത്തുകയാണ്. കൊള്ളതിനും മുമ്പ് പറഞ്ഞത് അതായത് ഉണ്ടായാണ്. ഇപ്പോഴും ഖുർആനിലുണ്ട് ലക്കും ദീനക്കും.
പറ്റൂല, ഇവന് തുറക്കൂലോ, ജനങ്ങളെ പഠിപ്പിക്കാൻ പൊട്ടിത്തെറിക്കുന്നത്. തെണ്ടിത്തരം പറഞ്ഞ ആൾക്കും തെണ്ടിത്തറ, ഇസ്ലാമിലുള്ള തെണ്ടിത്തറ നമ്മൾ പറയുന്നത്. ഉമ്മ വാപ്പ ചോന ഉണ്ടായിട്ടുണ്ടാക്കിയതല്ലോ, എന്റെ മുസ്ലിമായിട്ട് നാല് വർഷം ഗർഭം ചുമന്ന ഗതികേടാണ് എന്റെ ഉമ്മക്ക് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ മോമൻ നബിയുടെ മോമനബിയുടെ തന്തയാരാ? നിങ്ങൾ ഇത്ര വലിയ മോമനബിയുടെ ഒറിജിനൽ തന്തയാരാന്ന് പറയാം. മോമനബിയുടെ ഒറിജിനൽ തന്തയാരാന്ന് പറയാം. മോമനബിയുടെ ഒറിജിനൽ തന്തയാരാന്ന് പറയാം. മോമനബിയുടെ ഒറിജിനൽ തന്തയാരാന്ന് പറയാം. മുഹമ്മദ് നബിയുടെ ഒറിജിനൽ തന്തയാരാണ്. മുഹമ്മദ് നബിയുടെ ഒറിജിനൽ തന്തയാരാണ്. എന്നിട്ട് ആ കഥ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വെളിപ്പേരും വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ വാപ്പനെ വിളിക്കാൻ നടന്നാലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ പൊട്ടിത്തെറിച്ചെന്ന് ചോദിച്ചാ പോരെ. ഒരു വിവരം അറിയാൻ പോകുന്നില്ല. നിങ്ങൾ മോമനബിയുടെ സ്വന്തം വാപ്പയുടെ പേര് പറയാം. മോമനബിയുടെ തന്തയാരാന്ന് പറയാം. മോമനബിയുടെ മോമനബിയുടെ ഒറിജിനൽ തന്തയാരാന്ന് പറയാം. മോമനബിയുടെ തന്തയാരാന്ന് മോമനബിയുടെ തന്തയാരാന്ന് പറയാം. തന്തയാരാ കോയാ? മോമനബിയുടെ തന്തയാരാന്ന് പറയാം. നിങ്ങൾ വെറുതെ മോഹൻബിനെ തന്തയ്ക്ക് വിളി കേട്ടിട്ടല്ലേ മോഹൻബിയുടെ തന്തയാണെന്ന് പറയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയാം മോഹൻബിയുടെ തന്തയാണ്. മോഹൻബി ഒറ്റ തന്തയ്ക്കാണോ തരുന്നത്? എന്നാ മൾട്ടിപ്പിൾ തന്തയ്ക്കാണോ തരുന്നത്? മോഹൻബിക്ക് ഒറ്റ തന്തയാണോ അതോ മൾട്ടിപ്പിൾ തന്തയാണോ? മോഹൻബിക്ക് ഒറ്റ തന്തയാണോ മൾട്ടിപ്പിൾ തന്തയാണോ? മോമന നബിക്ക് 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 ഒറ്റ തന്തയാണോ മൾട്ടിപ്പിൾ തന്തയാണോ? മുസ്ലിമാണ് യുക്തിവാദി തന്നെ തുറന്നതാണ് മോമന നബി.
ാണ് മുഹമ്മദ് നബി പറഞ്ഞത്? അത് നിന്റെ ഉമ്മാനോടൊക്കെ പറഞ്ഞതാണ് മുഹമ്മദ് നബി. ഉമ്മാനോട് ചോദിക്കുക പറയുന്നത് മുഹമ്മദ് നബിയുടെ തണ്ടാരാണ്. ഏത് പ്രവാചകനെയാണ് 4 വർഷം ഗർഭം ചുമന്നത്? ഏത് പ്രവാചകനെയാണ് 4 വർഷം ഗർഭം ചുമന്നത്? ഏത് പ്രവാചകനെയാണ് 4 വർഷം ഗർഭം ചുമന്നത്? ഏത് പ്രവാചകൻ? ഹലോ ഹലോ, യെസ്, ആരിഫ് ഹുസൈൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ആളല്ലേ? അതെ. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വിളിക്കണം. ആരാണ്? പേര് പറയും. എന്റെ പേര് അനസ്. പെരുന്തൽമണ്ണ. വിശ്വാസിയാണോ? വിശ്വാസിയാണ്. എന്തായിരുന്നു? ഈ ഖുർആനിനെ പരസ്യമാക്കിയിട്ട് നിങ്ങൾ വിമർശിക്കുന്ന ഒരു വീഡിയോ കണ്ടീനല്ലേ, എന്താ തെളിവുള്ളത്? വീഡിയോ അവിടെ കിടപ്പുണ്ട്, അത് തന്നെയാണ് അതിന്റെ തെളിവ്. എന്തെളിവ്? വീഡിയോക്കുള്ള തെളിവ് എന്താണെന്നല്ലേ ചോദിച്ചേ? വീഡിയോക്കുള്ള തെളിവല്ല, നിങ്ങൾ പറയാനുള്ള നിങ്ങളെ തെളിവ് എന്താണെന്ന് ചോദിച്ചത്. അത് ശരി, ഏതാ കാര്യം പറയും, ഏതിനാ തെളിവ് വേണ്ടെന്ന് പറയും. ഒരു താത്ത അങ്ങനെ സംസാരിക്കാണ്ടെങ്കിൽ ഇത്ര വൃത്തികെട്ട ഗ്രന്ഥം വേറല്ല നിങ്ങൾ പറഞ്ഞില്ലേ? എങ്ങനെ ഒരു താത്ത സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഇട്ടിട്ടേ ഇത്ര വൃത്തികെട്ട ഒരു ഗ്രന്ഥം വേറല്ല നിങ്ങൾ പറയുന്നില്ലേ? ഉറപ്പാണല്ലോ. എങ്ങനെ അതൊരു തെളിവെന്താ? ഈ അടിമയെ ബോഹിക്കാൻ പറയുന്ന കിതാബ് ഇത്ര വൃത്തികെട്ടതെന്നൊന്നും പറഞ്ഞാ പോരല്ലോ. അടിമയെ ബോഹിക്കുക എന്നുള്ളത് ഖുർആനിൽ എവിടെ പറഞ്ഞത്? തെളിയിച്ചോണ്ടാ. അത് നിങ്ങൾക്ക് അറിയില്ലേ, കണ്ടിട്ടില്ലേ? നിങ്ങളെ പേരെവിടെയല്ലേ? നിങ്ങളെ പേരെവിടെയാ? പേരെവിടെയാന്നുള്ളത് എന്തിനാ ഇപ്പൊ നിങ്ങൾ അറിയണേ? എന്താ പിന്നെ നമ്മളെ മതത്തെ പറ്റി അങ്ങനെ പരസ്യമായിട്ട് അഭിമുഖങ്ങൾ? നിങ്ങൾ മുസ്ലിമാ? മതത്തെ പറ്റി പരസ്യമായിട്ട് പറഞ്ഞത് പെരയെ കയറി തല്ലോ. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, ആ കണക്ക് അതൊക്കെ നോക്കി നടന്നാ പോരെ. സൗകര്യമില്ല, എന്റെ ഇഷ്ടം നമ്മളെ മതത്തെ പറ്റി പറഞ്ഞാണെങ്കിലും പെരയെ വന്ന് തല്ലും പന്നി നല്ലോണം മനസ്സിലാക്കി വെച്ചോട്ടോ. എന്താ പേരെവിടെ ഉണ്ടാതിരുന്നല്ലേ? അത് മതത്തെ പറ്റി പറയാൻ കുറച്ച് ആൾക്കാർ കൂടുതലാണ്. പൊട്ടോ പൊട്ടും ഇത് എന്തായാലും ഞാനിപ്പൊ ഈ ഗോൾ റെക്കോർഡ് എടുത്ത് യൂട്യൂബ് വീട് ചെയ്യടാ. Take beer, Ola Uber. Take beer, Ola Uber. അണക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്താ യോഗ്യത വേണ്ടത്? അണക്ക് ഖുർആനെ പറ്റി പറയാൻ എന്ത് യോഗ്യത ഉള്ളത് പറഞ്ഞു? എന്റെ അച്ഛൻ പോയിട്ടുണ്ട്, അത് തന്നെ. എന്റെ അച്ഛൻ പോയത് ഖുർആനെ തെരഞ്ഞിട്ടാവൂല, അത് ഞാൻ പറഞ്ഞാലേ കുറച്ച് കയറും. എന്റെ അച്ഛൻ ചെത്തി തന്നെയാണ് എന്റെ യോഗ്യത, അതിൽ കൂടുതൽ യോഗ്യത ഒന്നും വേണ്ട. ഇനി എന്താ വേണ്ടത്? ചായ പിടിച്ചോ. അസറസ്കരിച്ചാണോ? ചോദിച്ചോ കണ്ട അച്ഛനോട് ചെയ്തുക്കണോന്നുള്ളത്. നിങ്ങളൊരു മുസ്ലിം അല്ലേ, ഇങ്ങനെ തെറിയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? ഇതൊക്കെയാണോ ധാർമ്മികത? നിങ്ങളുടെ ധാർമ്മികത ഇതാണോ? ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നത് ഇസ്ലാമിലെ അനുവദനീയമാണോ? നിങ്ങൾക്ക് ഈ തെറി വിളിക്കാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ടോ? ഇല്ലേ? ഇങ്ങനെ തെറി വിളിക്കാൻ ഇസ്ലാമിൽ അനുവദിക്കുന്നുണ്ടോ? ഇല്ലേ? ഞാൻ ചോദിച്ചത് അതല്ല. നിങ്ങള് വലിയ ഇസ്ലാമിനെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ട് ഇതേപോലെ വിളിക്കുന്നത് ശരിയാണോ? വിളിച്ചു പറയാനുള്ളതാണോ ഖുർആനെ? അത് ഞാൻ പറയും, അതിനകത്ത് തെറ്റാണ്ട് പറയാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അതാണ് തോന്നലാണ്. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് പിന്നെ ബാക്കി ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. എന്നൈയൊക്കെ പിന്നെ ആകാശത്ത് നോക്കി നടക്കുകയാണ്. വൃത്തിയായിട്ട ഗ്രന്ഥം വേറെ ലോകത്തില്ല, അതിലെന്താ സംശയമുള്ളത്? തീരുമാനിച്ചാലേ, ഞാൻ തീരുമാനിച്ചാൽ മതിയല്ലോ, എനിക്ക് അറിഞ്ഞാൽ മതിയല്ലോ, അറിയാൻ മതിയല്ലോ. വേറെ ആരും ലോകത്ത് പണ്ഡിതന്മാരാവശ്യമല്ലോ. വേണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല. ഏത് കുട്ടിക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യല്ലേ? പണ്ഡിതനാണോ? നിങ്ങൾ ഖുർആന്റെ പരിഭാഷ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഖുർആന്റെ പരിഭാഷ വായിച്ചാൽ അന്നോട് അറിയാറങ്ങായി. അത് ശരി, പിന്നെ അറബിയിൽ വായിച്ചിട്ട് ഖുർആൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിന്റെ പരിഭാഷ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല.
എന്നാ പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ടോ, തങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. വണ്ടി വിട്, കോയ വണ്ടി വിട്, കോയ വണ്ടി വിട്. ഒരു ഗ്രന്ഥം ചിലക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അതായത് അവകാശം അണ്ടിയിൽ ഉണ്ടെങ്കിൽ ആ അവകാശം പുറത്ത് കാണിക്കരുത്. ആൾക്കാരെ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അടുത്ത വെള്ളിയാഴ്ച, അത് വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് പറഞ്ഞു. ദുആഇറക്ക് അവിടെ പോയിട്ട് എന്റെ ചാനലിൽ ഞാൻ പൂട്ടിച്ചേരാം. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യം നടക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്നാലും ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനേ. നിങ്ങള് നിക്ക് നിങ്ങൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് കുറച്ച് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനേ. നമുക്ക് ആദ്യം തന്നെ ഇറാഖില് വിവാഹപ്രായം 9 വയസ്സാക്കിയതിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് യമനിലെ വിഷയം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈജീരിയയിലെ വിഷയം പറയാം. പിന്നെ സുഡാനിലെ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ പറയാം. പിന്നെ ഇറാനിലെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ UKയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പോക്കിരിത്തരം പറയാം. അതെല്ലാം പറയാം. എന്നിട്ട് നമുക്ക് ഇത് പറഞ്ഞാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ നമുക്ക് തുടങ്ങാം. ഇറാഖില് വിവാഹപ്രായം പെൺകുട്ടികളുടെ 9 വയസ്സാക്കി ചുരുക്കി. എന്റെ അഭിപ്രായത്തിൽ ഇത് 6 ആക്കി ചുരുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ. വിവാഹപ്രായം 9 ആക്കണോ 6 ആക്കണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ തന്നെയല്ലോ ഇത്, ഇസ്ലാമിലുള്ള കഥയല്ലേ നമ്മൾ ചോദിക്കണേ. നിങ്ങൾ പറയൂ. വിവാഹം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.